മലങ്കര ഓർത്തഡോക്സ് ക്രിയാനി സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലീത്തായും കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തായും മാധ്യമ വിഭാഗത്തിൻ്റെ ചെയർമാനുമായ അഭിവന്യ ഡോക്ടർ പുലിക്കോട്ടിൽ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്തയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മലങ്കര സഭാ കേസിൽ സുപ്രീം കോടതിയുടെ ശക്തമായ ഒരു തൻഖീദ് ഉണ്ടാവുകയും താക്കീത് ലഭിക്കുകയുണ്ടായി. ഇത് മലങ്കര സഭയുടെ പ്രത്യേകിച്ച് ഇനിയും കേസുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ലഭിച്ച ശക്തമായ താക്കീതാണ്. ഇതിനെക്കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം എന്താണ് ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 2017 ജൂലൈ 3 വിധിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു, സഭയിൽ ഇനിയും സമാധാനമുണ്ടാകാതെ പല വിധത്തിലുള്ളതായ പ്രയാസങ്ങൾ മലങ്കര സഭയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് പോകുന്നു, എവിടെയാണ് നമുക്കൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയുക? അതിന് മുന്നേ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ താക്കീതിനെ കുറിച്ച് തിരുമേനിയുടെ വിലയിരുത്തൽ എന്താണ്? ദൈവാദിനാം മഹത്വപ്പെടുമാറാകട്ടെ. ഓർത്തഡോക്സ് ടി വിക്ക് വേണ്ടി അതിൻ്റെ ഡയറക്ടർ കൂടിയായ ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ പുഞ്ചക്കോണം അച്ഛനാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് അറിയാമല്ലോ. മാധ്യമ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ എന്നൊരു ചുമതല കൂടി ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് നൽകുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യമേ ഒരു ജാമ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, സഭയുടെ നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരിക്കലും ഒരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി, ഒരു ഗ്രൂപ്പ് ജയിച്ചു മറ്റൊരു ഗ്രൂപ്പ് തോറ്റു എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കാൻ ഇടയാകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. അച്ഛൻ്റെ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അതിനെ മുഖപുരയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, സഭാ സമാധാനം എന്ന ഒരു പദം താത്വികമായി പറഞ്ഞാൽ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സമാധാനം മനുഷ്യപുത്രൻ്റെ കഷ്ടാനുഭവത്തോടെ, മരണത്തോടെ, പുനരുത്ഥാനത്തോടെ സംജാതമായി കഴിഞ്ഞു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്ന് അദ്ദേഹം അറിയി ചെയ്തു. അപ്പോൾ സമാധാനം, സഭ എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. അതുകൊണ്ടാണ് 2000 വർഷം ഈ സഭയ്ക്ക് നിലനിൽക്കുവാൻ കഴിഞ്ഞത്. സമാധാനമില്ലായ്മയാണ് സഭയിലെ എങ്കിൽ ആളുകളാരും സഭയിൽ വരേണ്ട ആവശ്യമില്ല. ഈ സമാധാനം നൽകുന്നതോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് താത്വികമായി ചിന്തിച്ചാൽ. ഇനി മലങ്കര സഭയുടെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ, അവനോടുകൂടി മരിക്കേണ്ടതിന് നാമം പോക എന്ന് സഹശിഷ്യന്മാരെ ഉത്ബോധിപ്പിച്ച, നിന്നിലേക്കുള്ള വഴി ഏത് എന്ന് ചോദിച്ചറിഞ്ഞ, അറിയാമല്ലോ പരിശുദ്ധ തോമസ് ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും പുനരുത്ഥാനവും എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആ തോമസ് ലീഹ യഹൂദന്മാരെ ഭയപ്പെടാതെ പുനരുത്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുവാൻ യെരുസലേമിൽ ചുറ്റി സഞ്ചരിക്കുകയും, എനിക്കവൻ്റെ വിലാവിൽ കൈവയ്ക്കണം, അവൻ്റെ ആണിപ്പാടിൽ കൈ തൊട്ടു നോക്കണം, എന്നിട്ട് എനിക്ക് വിശ്വസിക്കണം എന്ന് പറയുകയും, അത് കണ്ടപ്പോൾ എൻ്റെ കർത്താവും ദൈവവും എന്ന് പറഞ്ഞ് വീണ് ഉണങ്ങി മുട്ടുകുത്തി യേശുവിനെ ദൈവമായി ആരാധിക്കുന്ന അപ്പോസ്തോലിക പാരമ്പര്യം ആരംഭിക്കുകയും ചെയ്ത വിശുദ്ധ മാർ തോമസ് ലീഹ. അത് മറ്റ് സ്ലീഹന്മാരത് താഴെയാണെന്നോ കൂടുതലാണെന്നോ തെറ്റിദ്ധരിക്കരുത്. ഓരോ ഇപ്പോൾ സ്ലീഹ നോമ്പിൻ്റെ കാലം കൂടിയാണ്, ഓരോ സ്ലീഹന്മാരുടെയും പ്രത്യേകതകളുണ്ട്. ഓരോരുത്തരും ഓരോ റോളുകളിൽ ചെറുതും വലുതുമായിട്ട് സൈലൻ്റായിട്ട് ചെയ്തവരുണ്ട്, എടുത്തുചാടി ചെയ്തവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, തള്ളിപ്പറഞ്ഞവരുണ്ട്, ഒറ്റിക്കൊടുത്തവരുണ്ട്, എല്ലാം നമുക്കറിയാം. അപ്പോൾ അതിനെ ഒരു താതാത്മ്യപ്പെടുത്തുകയല്ല. അപ്പോൾ ആ തോമസ് ലീഹ ഭാരതത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മെ അറിയിച്ചു. നാം ഒരു
സഭാഗാത്രമായിട്ട്. അപ്പോൾ തന്നെ ഓർക്കണം, ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കപ്പെട്ട എല്ലാവരും, 12 ഗോത്രങ്ങൾ എന്ന ഒരു സിമലി നമുക്കുണ്ട്, ഇതൊരു സഭയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏക സഭയാണ്. ചിലരെ എക്യുമിനിസത്തിൽ പറയും, എന്തിനാ 12,000 സഭകൾ, 10,000 സഭകളുണ്ടല്ലോ. അവിടെ നമുക്ക് കാണുന്നത് ഇതൊരു സഭയാണ്. അത് അതിൻ്റെ എന്താണ് ഭാഷകൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് ഒരു ഒരു കാര്യത്തെ തന്നെ പല വിധത്തിൽ വിശ്വസിക്കാൻ, പല രൂപത്തിൽ എന്നെ കാണാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ രാഷ്ട്രീയ, ഭൗതിക, സാംസ്കാരിക സാഹചര്യങ്ങൾ, ഇതൊക്കെ അനുസരിച്ചാണ് സഭകൾ ഇങ്ങനെ പല സ്ട്രീമുകളിലായിട്ട് നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു സഭയ്ക്ക് വേണ്ടി ഒരു ദൈവം, വേറെ സഭയ്ക്ക് വേണ്ടി ആ ക്രിസ്തു, നിൻ്റെ ക്രിസ്തു അല്ല എൻ്റെ ക്രിസ്തു, അങ്ങനെയില്ല. പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു വിശ്വാസം, ഒരു മാമോദീസ, ഒരു ക്രിസ്തു. അപ്പോൾ അതും നാം ഒന്ന് ഉൾക്കൊള്ളണം. എന്നാൽ നമ്മളൊരു ഒരു സ്ട്രക്ചറൽ ഫോമിൽ കാണുമ്പോൾ, ഒരു മരത്തിൻ്റെ ശിബിരങ്ങളുള്ളതുപോലെ, അതുപോലെ പഴയ ഇസ്രായേലിന് 12 ഗോത്രങ്ങൾ, പുതിയ ഇസ്രായേലാകുന്ന സഭയ്ക്ക് 12 ഗോത്രങ്ങൾ, വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ 12 ഗോത്രങ്ങളിലും ഇരുന്ന്, 12 സിംഹാസനങ്ങളിലിരുന്ന് അല്ലേ ന്യായം വിധിക്കും ഒക്കെ പറയുന്ന ആ സാഹചര്യം നമുക്കുണ്ട്. ശ്ലീഹന്മാരുടെ എല്ലാം പാരമ്പര്യത്തിൽ സഭകളുണ്ട്. ശ്ലീഹന്മാരുടെ മാത്രമല്ല, ഒരു പക്ഷേ 12 അപ്പോസ്തലന്മാരിൽ പെടാത്ത അറിയിപ്പുകാരുടെ പേരിൽ, എവങ്കേലിസ്റ്റന്മാരുടെ പേര്, മിസ്റ്റർ മർക്കോസിൻ്റെ അല്ലേ പേരിലെല്ലാം സഭകളുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. ഇത് കഴിഞ്ഞ് മലങ്കര സഭയിലേക്ക്, ഭാരതത്തിലെ സഭയിലേക്ക് വന്നാൽ ഒരു ഏകസഭയാണ്. എന്നാൽ ഈ ഏകസഭ ചരിത്രം നമുക്ക് അറിയപ്പെടുന്നിടത്തോളം കാലം, ഈ സഭയിലേക്ക് മറ്റേ പുറത്തു നിന്ന് എപ്പോഴൊക്കെ വിദേശ കൊളോണിയലിസം, അതൊക്കെ നമുക്കറിയാം, യൂറോപ്യൻ കൊളോണിയലിസത്തിൻ്റെയൊക്കെ സമയം നമുക്കറിയാവുന്നത്, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ, ആ കാലഘട്ടം മുതലാണ് നമുക്ക് കുറെക്കൂടി എഴുതപ്പെട്ട ചരിത്രങ്ങൾ കിട്ടുന്നത്. ആ കാലഘട്ടം തന്നെയാണ് പുറത്തു നിന്ന് വരുന്ന ഓരോ സഭകളും ഇവിടുത്തെ സഭയുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഇവിടെ ആ സഭയുടെ ഒരു കോളനി ഉണ്ടാകാൻ, അല്ലെ, ഒരു പൊളിറ്റിക്കൽ ജിയോഗ്രഫിക്കൽ കോളനി പോലെ തന്നെ ഒരു ഒരു എക്ലീസിയാസ്റ്റിക്കൽ കോളനി ഉണ്ടാക്കാൻ എല്ലാ സഭകളും ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഭാരതത്തിലെ സഭ, അല്ലെങ്കിൽ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ, അതും ഇങ്ങനെ പലതായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തമ്മിൽ പലപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ടെറിട്ടോറിയൽ ക്ലാഷസാണ് അധികം വരെ, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ക്ലാഷസൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ നേരത്തെ ശത്രുക്കളായിരുന്നവരൊക്കെ ഇപ്പം ശത്രു എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രത്യേക കോണ്ടസ്റ്റില്ല, അല്ലാതെ ഒരു ശത്രുത എങ്ങുമില്ല. നേരത്തെ അല്പമൊക്കെ വിഘടിച്ചും കോടതിയിലും ഒക്കെ പോയിട്ടുള്ളവരെ ഒക്കെ ഇന്ന് നമ്മളെല്ലാവരും എക്യുമെനിക്കൽ മൂവ്മെൻറ്റിൻ്റെ പേരിൽ, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൻ്റെ പേരിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും അന്ത്യോക്യൻ പാരമ്പര്യം, അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള പ്രശ്നമാണ് അച്ഛനിപ്പോ ഇവിടെ എടുത്ത് ചോദിക്കുന്നത്. 2017 സുപ്രീം കോടതി വിധി, മലങ്കര സഭ ഒന്നേ ഉള്ളൂ, അതെ, ഏകസഭയാണ്, അതെ അതെ, ആ ഏകസഭയായിട്ട് പോകണം. ആ ഒരു ബേസിക് കൺസെപ്റ്റിൽ നിന്ന് ഇന്നലെ ഉണ്ടായ ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ താക്കീതും ഉണ്ടായിരിക്കും, എങ്ങനെ ഏകസഭയായിട്ട് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും? അവിടെ ഞാൻ അതിലേക്ക് ഒന്നുകൂടെ വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു കാര്യത്തിനും അല്ലേ, ഇപ്പോൾ ഒരു വോർ റൂം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം ഒരു മീഡിയ, ഇപ്പം തന്നെ അച്ഛൻ്റെ മീഡിയ ഓഫീസിൽ ആ മീഡിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് വയ്ക്കുന്നൊരു ഓഫീസുണ്ട്. ഒരു ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ ഒരു ബുക്ക് കിട്ടിയാലേ അത് സ്ക്രീൻ പ്ലേ ആക്കി ഡയലോഗ് എഴുതി ഇതെല്ലാം കൂടെ ചെയ്ത് അതെല്ലാം എപ്പിസോഡ്സ് ആക്കി വെച്ച് എന്നിട്ട് ചിത്ര സംയോജനം എന്നൊക്കെ നമ്മൾ പറയും എന്ന് പറയുന്ന ഒരു വോർ റൂമുണ്ട്. ഒരു കേസ് കോടതിയിൽ വരുമ്പോഴും ആ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ അവർക്ക് കിട്ടുന്ന എല്ലാ ഫാക്ട്സും വാദപ്രതിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാം ഏകോപിപ്പിച്ച് എടുത്താണ് അവർ വിധി പറയുന്നത്. അപ്പോഴേ ആണ് ഞാൻ പറഞ്ഞത്, മലങ്കര സഭയുടെ ചരിത്രം, ഭാരതത്തിൻ്റെ മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലികത, ഭാരതത്തിൽ സഭ ആരംഭിച്ചത്, ഇത് മുഴുവൻ കൃത്യമായിട്ട് റോയൽ കോടതി വിധി മുതൽ ഇതെല്ലാം കൃത്യമായിട്ട് കേരളത്തിൽ, ഐ മീൻ ഭാരതത്തിലെ ജഡ്ജിമാരെ, ഒരു വിദേശ ജഡ്ജികളുണ്ടായിരുന്നു, ഭാരതീയ ജഡ്ജിമാരുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആധുനിക രൂപമാണ്
എന്താണ് സെമിനാരി കേസ് സമുദായ കേസൊക്കെ 58 കേസിൻ്റെ സുപ്രീം കോടതിയുടെ വിധി. അവിടെ മുതലുള്ള ഡോക്യുമെൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയിൽ തന്നെയുണ്ട്. അപ്പോൾ വീണ്ടും ഈ കേസുകൾ റെഫർ ചെയ്യപ്പെടുമ്പോൾ പഴയതിലേക്ക് പോകും, ഡോക്യുമെൻറ്റ്സിലേക്ക് പോകും, എന്താണ് ഭരണഘടനയിലേക്ക് പോകും. ഇങ്ങനെ ഇതെല്ലാം പഠിച്ച് വന്ന് അതിൻ്റെ ഒരു കൾമിനേഷനാണ് 58 മുതൽ ഏകദേശം 37 വർഷം കഴിഞ്ഞപ്പോൾ 95 വിധി ഉണ്ടായി. ആ 95 വിധിയുടെ ഇന്ന് അച്ഛനത് ഓർക്കുന്നുണ്ടെന്നറിയില്ല, ഇത് ജൂൺ 20, 95 വിധിയുടെ സിൽവർ ജൂബിലിയാണ് ഇന്ന്. ആ ദിവസം തന്നെ അച്ഛൻ ഈ ഒരു ഇൻ്റർവ്യൂ വയ്ക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആ സിൽവർ ജൂബിലി ഞാനത് വ്യക്തമായിട്ട് ഓർക്കുകയാണ്. ഞാൻ 94 ജൂൺ മുതലാണ് കോട്ടയം സെമിനാരിൽ അധ്യാപകനാണ്. 95 ജൂണിൽ സെമിനാരി ഓപ്പൺ റീഓപ്പൺ ചെയ്ത് അത് ഞാൻ താമസിയാതെയാണ് ഈ വിധി വരുന്നത്. ഞങ്ങൾ ഫാക്കൽറ്റി ടേബിളിലും അസംബ്ലിയിലും ഒക്കെ ഇത് ചർച്ച ചെയ്തതും വിധിയുടെ കോപ്പി ഒന്നിച്ചിരുന്ന് വായിക്കുകയും പഠിക്കുകയും അതിന് സെമിനാർ നടത്തുകയൊക്കെ ചെയ്ത ഓർക്കുകയാണ്. അപ്പോഴേ നമ്മളെല്ലാം ഒരുപോലെ വിചാരിച്ചതും ആഗ്രഹിച്ചതുമാണ്, അയ്യോ ഈ പ്രശ്നം ഈ പ്രതിസന്ധി തീർന്നല്ലോ. അവിടെ ഈ സഭയുടെ ചരിത്രം മുഴുവൻ വക്കീലന്മാരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ജഡ്ജിമാരത് പഠനം നടത്തി, തിരിച്ചും മറിച്ചുമിട്ടവർ പഠിച്ചു അല്ലേ. പഠിച്ചിട്ട് അവരെ എന്താണ് വിയോജനക്കുറിപ്പുള്ളത് സെപ്പറേറ്റ് എഴുതി പൊതു കോമൺ ഇത് കൂടുതൽ ജഡ്ജിമാരൊന്നിച്ച് പറഞ്ഞ കാര്യങ്ങൾ തത്വത്തിൽ വന്നു. നമുക്കതിൻ്റെ വിധി കിട്ടി, അതിൻ്റെ വെർഡിക്റ്റ് കിട്ടി, വിധി നടപ്പാക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ തുടങ്ങി. തുടങ്ങിയപ്പോഴാണ് അത് പിന്നെയും ഡിസ്പ്യൂട്ടിലേക്ക് പോയി, അപ്പീൽസിന് പോയി. അത് അവകാശമാണ്, ഒരു വാദിയുടെ അവകാശമാണ് കൂടുതൽ കൂടുതൽ അപ്പീൽസിലേക്കൊക്കെ പോകുന്നത്. അതെല്ലാം ക്ലാരിഫൈ ചെയ്തു. ആ ക്ലാരിഫൈ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ പ്രത്യേകിച്ചൊരു കാര്യം ഈ ചർച്ചകളിലൊക്കെ വരുന്നൊരു വിഷയമായതുകൊണ്ട് പറയാണ്, ഭരണഘടന ഭരണഘടനയ്ക്ക് ഇന്ന ഇന്ന ന്യൂനതകളുണ്ട്. ഇത് എല്ലാം 34 ഭരണഘടനയും ഓരോന്ന് ചർച്ച ചെയ്യാം. അത് നമുക്ക് 2017 ജൂലൈ 3 വിധി, അതിനുശേഷം ഇപ്പോഴവർ ചെയ്തതെന്താന്ന് ചോദിച്ചാല് കുറച്ചുകൂടെ വ്യക്തത വരുത്തണം എന്നാവശ്യപ്പെട്ട് കൂടാ ഇപ്പോഴും വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള സാഹചര്യം ആമുഖമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഓരോ വിഷയങ്ങൾ അവർ എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തുടക്കം ഇട്ടത്. അപ്പോ അന്ന് ഈ 95 കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങള് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ഈ വിധിയിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല, 95 വിധിയില്ലേ ഇന്ന ഇന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല, ഇതനുസരിച്ചൊരു ഭരണഘടനയുടെ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം, അസോസിയേഷൻ കൂടുന്നതിൽ ക്ലാരിറ്റി വേണം, ജനപ്രാതിനിധ്യം വേണം. ഇത് മുഴുവൻ കോടതി വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് 2002 ഈ ന്യൂനതകളൊക്കെ തീർത്തുകൊണ്ട് 2002 ഒരു അസോസിയേഷൻ കൂടി. അപ്പോൾ ആ അസോസിയേഷൻ കൂടിയ സമയത്ത് അതിൻ്റെ ഫാക്ച്വൽസ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റും കാര്യങ്ങൾ ആ വിധത്തിലല്ല ഈ ചർച്ച പോകുന്നത്. അവിടെ ഇവൻ മലങ്കര മെത്രാപ്പോലിത്തായുടെ സ്ഥാനത്തെ പോലും ചോദ്യം ചെയ്തപ്പോൾ അന്നത്തെ പിതാവ് ഭാഗ്യസ്മരണാർഹനായ മാത്യു സ്തുതി എംബാവ തിരുവനസ് കൊണ്ട് പറഞ്ഞു, ഞാൻ എന്നെ നിങ്ങൾ റീഇലക്ട് ചെയ്തോളൂ, എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് ഈ സ്ഥാനം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അപ്പം സുപ്രീം കോടതി ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിനെ റിട്ടയർഡ് ജസ്റ്റിസിനെ മണിയുടെ മണിമെട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അസോസിയേഷൻ കൂടി അവസാന മുഹൂർത്തത്തിൽ അസോസിയേഷനിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് ഒരു ഭാഗം പുറത്തേക്ക് പോയി. അതേ ദിവസമാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു പുത്തൻ കുരിശ് എന്തോ ഒരു പേര് പറഞ്ഞൊരു സൊസൈറ്റി രൂപീകരിച്ചു. 2002 എന്ന് പറഞ്ഞൊരു ഭരണഘടന ഉണ്ടാക്കി. അതിന്റെ ഒരു ചരിത്രമാണ് എന്റെ പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും ഈ കേസുകൾ തുടരാൻ നോക്കി. ഇതെല്ലാം പഠിച്ചിട്ടാണ് ഈ കെ എസ് വർഗീസ് കേസ് എന്ന് പറയുന്ന ഒരു കേസിൽ, കോലഞ്ചേരി മണ്ണത്തൂര് പറയുന്ന കേസ്, വരിക്കോലി മണ്ണത്തൂര് കോലഞ്ചേരി കെ എസ് വർഗീസ് കേസ് എന്ന് പറയുന്ന ആ ഒരു കേസിൽ 2017 സുപ്രീം കോടതി 2017 ജൂലൈ 3 വിധി പറഞ്ഞു. അതാണല്ലോ അച്ഛൻ പറയാൻ. ആ വിധി പറഞ്ഞു, അത് ഇനിയും അച്ചട്ടാണ്, അതിലിനി ഒരു വ്യത്യാസമില്ല, ഇനി ഒരു പെറ്റീഷനും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് വിധി നടപ്പാക്കലുകൾ തുടങ്ങി. കോലഞ്ചേരി പള്ളിയിൽ തന്നെയാണ് അത് ആദ്യം ആരംഭിച്ചത്.
2017 July 3 വിധി വന്നു. ആ പെരുന്നാൾ പള്ളിയുടെ പെരുന്നാൾ July 12 ആ വർഷം ഞാൻ കൊലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾസ് പള്ളിയിലെ പ്രധാന പെരുന്നാൾ കുർബാന ചൊല്ലാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇതിന് മുമ്പ് തന്നെ വിധി 3 വന്നു, 5 6 മറ്റുമായിരുന്നു ഞായറാഴ്ച. മലങ്കരമെത്ര പള്ളിത്തേക്ക് തന്നെ അവിടെ കയറി കുർബാന അർപ്പിച്ചു. ആ വിധത്തിൽ കാര്യങ്ങൾ പോയി, ഇതുവരെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനുശേഷം 2017 July 3 മുതൽ ഇന്ന് വരെയും പിന്നീട് ഈ യാക്കോബായ വിഭാഗം, യാക്കോബായ സഭ, 2002 ഭരണഘടന എന്ന് സ്വയം വിശേഷിപ്പിച്ച വിഭാഗത്തിന് ഒരു നിയമസാധുതകളും ഭാരതത്തിലെ ഒരു കോടതികളും പിന്നീട് നൽകിയിട്ടില്ല. വല്ല പെറ്റി കേസുകളും ഇല്ല. കൊച്ചു കൊച്ചു കേസുകളിൽ മുനിസിപ്പൽ കോർട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഒരു താൽക്കാലിക സ്റ്റേയോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അതെങ്ങനെ കിട്ടി ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്കൊരിക്കലും നീതിപീഠങ്ങളെ നമുക്ക് വേറൊരു രീതിയിൽ നോക്കാൻ ഒക്കുകയില്ല. അവർക്ക് തോന്നുന്ന ന്യായങ്ങളനുസരിച്ച്, ഇത് വാദങ്ങളനുസരിച്ച് ചില ചെറിയ ചില അതൊക്കെ വളരെ കൊച്ചു കാലത്തേക്കുള്ള സ്റ്റേകളല്ലാതെ ഇപ്പം തന്നെ ഇത് കോതമംഗലത്ത് വ്യക്തമായൊരു വിധി വന്നു, സുപ്രീം കോടതി വിധിച്ചു, ഹൈക്കോർട്ട് വിധിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു മുനിസിപ്പൽ കോർട്ട് എന്തോ ഏതോ ഒരു ഇത് അത് പറഞ്ഞത് എന്താ, ഇത് ഈ ഒരു പ്രയർ നിലനിൽക്കത്തില്ല, കാരണം ഇത് സുപ്രീം കോടതി ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഇനി മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ കോർട്ടിൽ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ചു. അപ്പോൾ ഉടനെ ഇതാ മുനിസിപ്പൽ കോർട്ട് തള്ളിക്കളഞ്ഞു. ഏതാ മുനിസിപ്പൽ കോർട്ടിനേക്കാൾ വലുത്, സുപ്രീം കോർട്ടിനേക്കാൾ വലുതാണ് മുനിസിപ്പൽ കോർട്ട്. ഇങ്ങനെയുള്ള അതൊക്കെ അങ്ങനെ കിടക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഈ ഇതിൽ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ക്ലാരിഫിക്കേഷന്റെ കുറെ പോയിന്റുകൾ ഒരു പക്ഷേ അച്ഛൻ്റെ കയ്യിലുണ്ട്. ക്ലാരിഫിക്കേഷൻ അവർ ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് യാക്കോബായ വിഭാഗത്തിന്റെ കൈവശമുള്ള പള്ളികളിൽ തങ്ങൾക്ക് അവകാശം നൽകുക എന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. എന്താണ് അതിനെ കുറിച്ച് പറയാനായിട്ട്? യാക്കോബായ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗത്തിന് നിലനിൽക്കാൻ ഒക്കെയില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ യാക്കോബായ വിഭാഗം ഇല്ല. യാക്കോബായ വിഭാഗം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമൂഹം, ആ സമൂഹത്തെ നമ്മൾ എന്നും പറയുന്നതാണ് ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഭരണഘടനാപരമായിട്ട് സാധുതയില്ല, നമ്മൾ ഒരു സഭയാണ് അല്ലേ. അങ്ങനെ അതുകൊണ്ട് യാക്കോബായ വിഭാഗം അതിൻ്റെ എനിക്കിതാ എന്ന് പറഞ്ഞാൽ അത് തരാനൊക്കെയില്ല. അതുകൊണ്ടാണ് കോടതി അത് കേൾക്കാഞ്ഞത്. കോടതിയുടെ മുൻപിൽ, സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇപ്പൊ യാക്കോബായ വിഭാഗം എന്ന് പറയുന്ന സാധനം ഇല്ല. അത് ആ അങ്ങനെ ഒരു വാദം കൊണ്ടുവരുന്നത് തന്നെ ജഡ്ജിമാരെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഫൈൻ വരെ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇപ്പം യാക്കോബായ വിഭാഗം ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടും. മലങ്കര സഭ ഒന്നേ ഉള്ളൂ, മലങ്കര സഭ ഏകസഭയാണ്, മറ്റൊരു വിഭാഗം ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പരിഹരിക്കേണ്ട ഒരു സാധ്യത ഉള്ളത് യാക്കോബായ പഴയ യാക്കോബ വിഭാഗം എന്ന് പറഞ്ഞ വിഭാഗത്തിലെ മെത്രാപ്പൊലിത്താമാര്, വൈദികർ, ഇവരെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ഒരു പക്ഷേ സമാധാനം ഉണ്ടാവില്ലേ? അതിനെന്താണ് അച്ഛാ? ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ 2-3 കാര്യങ്ങളെങ്കിലും ഉണ്ട്. ഒന്ന്, ഒരു വ്യക്തി എപ്പോഴാണ് മലങ്കരസഭയുടെ ഭരണഘടന അനുസരിച്ച് ആരാണ് വൈദികനാകുന്നത്, ആരാണ് മെത്രാപ്പൊലിത്താമാരാകുന്നത്? ഇത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. വെറുതെ എവിടെയെങ്കിലും പോയി ഞാനിപ്പോൾ അവരെ താഴ്ത്തി പറയല്ല, പക്ഷെ മലങ്കരസഭയിൽ വൈദികനാകണമെങ്കിൽ പഠിക്കണം, ഡിഗ്രി ഉണ്ടാവണം, വൈദ്യസെമിനാരി പഠിക്കണം, ന്യായമായൊരു പട്ടം കൂടെ ഏറ്റിരിക്കണം, ഒരു ഭദ്രാസനമായിട്ട് ബന്ധം വേണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്നിക്കട്ടെ, മെത്രാപ്പൊലിത്താമാരാകണമെങ്കിൽ അസോസിയേഷൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കണം. 50% എബവ് അൽമായരുടെയും വൈദികരുടെയും സെപ്പറേറ്റ് ഭൂരിപക്ഷം വേണം, അങ്ങനെ അവരെ തിരഞ്ഞെടുക്കണം. ചുരുക്കത്തിൽ അസോസിയേഷൻ ആ വ്യക്തിയെ അംഗീകരിക്കണം അല്ലേ. ഇത് ഈ സമയത്ത് ഒരു പാരലൽ പ്രസ്ഥാനം പോലെ വളർത്തിയിട്ട് കുറേ പേർക്ക് അന്ത്യോക്കിയിൽ നിന്ന്, കുറേ പേർക്ക് ഇന്ത്യയിൽ നിന്ന്, കുറേ പേർ സ്വയം കുപ്പായോട്ടവരെ, അവരെല്ലാം മലങ്കര സഭയുടെ വൈദികരും മെത്രാപ്പൊലീത്തന്മാരുമാണ് എന്ന് പറഞ്ഞിട്ട് വന്നാൽ ഞാൻ എടുത്തു പറയാണ്, ഒരു ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മലങ്കരസഭയിലെ എപ്പിസ്കോപ്പൽ സുനഗദോസിലെ ഒരു അംഗമാണ്. ഇന്നുവരെ വൈദികരും ജനങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇന്നുവരെ ഒരു മെത്രാപ്പൊലിത്തായും മലങ്കരസഭയിലേക്ക് ഞാൻ വരാൻ തയ്യാറാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മറിച്ച് അവർ പറയുന്നത് മലങ്കരസഭ പൈശാചികമാണ്, മലങ്കരസഭയ്ക്ക് പട്ടത്വമില്ല, അമ്മയെ ഞങ്ങൾ മറന്നാലേ അന്ത്യോക്കെ മറക്കില്ല, ഞങ്ങൾ അന്ത്യോക്കെ പാത്രകീസിൻ്റെ ആൾക്കാരാണ്,
അപ്പോ അതുകൊണ്ട് ഈ വന്നാൽ എന്നൊരു ചോദ്യമുള്ളൂ. ഇത് ചിലർ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ്, അവരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ സഭ ഒന്നും ആവില്ല, നിങ്ങൾക്ക് അവരെ എടുത്താൽ എന്താ കുഴപ്പം, അവരൊന്ന് വരാന്ന് പറയട്ടെ, അവരൊന്ന് വരാമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ വിധത്തിൽ ചിന്തിക്കാം. വിധി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നൊന്നും ഞാൻ ഇത്ര അന്ന് ആക്റ്റീവ് അല്ല. 95 ഞാൻ സെമിനാരി അധ്യാപകനാണ്, പക്ഷേ യങ് പ്രീസ്റ്റ്. 97 ഞാൻ പഠിക്കാനായിട്ട് പോയി, ജർമ്മനിയിൽ പഠിക്കാനായിട്ട് പോയി. 97 ഞാൻ പഠിക്കാൻ പോയ സമയത്താണ് ഈ 4 മെത്രാപ്പൊലിത്തന്മാർ സഭയിൽ വന്നു, എന്നിട്ട് ഒരാൾ തിരിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് അവരെടുത്തൊരു പോളിസിയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പറയും ഓർത്തഡോക്സ് വിഭാഗത്തിൽ നമ്മൾ പറയും എടാ അവർ വന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നൊരു ഫിലോസഫിയുടെ അന്ന് വരെ ഇത് രണ്ടല്ല, ഇതൊരു സഭയാണ്. ഒരു സഭയിൽ അൺഫോർച്ചുനേറ്റ്ലി രണ്ട് വിഭാഗങ്ങൾ പോലെ ഉണ്ടായി. അതുകൊണ്ട് സത്യം എന്താണെന്ന് കോടതി പറയുകയും ഞങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്തപ്പോൾ കേസ് നടത്തിക്കൊണ്ടിരുന്നവർ തന്നെയാണ് അഭിനന്ദനായ തൃശ്ശൂരിൻ്റെ യുഹാനോൻ മില്ലത്തോസ് മെത്രാപ്പൊലീത്ത ഉദ്യാനത്തിന്. അദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭാഗത്ത് കേസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. അതുപോലെ ഇത് വിശ്വാസത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ തോമസ് അത്താനാസിയസ് ശ്രീവേണി. ഇവരൊന്നും തീരെ ദൈക്ഷണിക വിവരമില്ലാത്തവരല്ല, നിയമവിവരമില്ലാത്തവരല്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ മലങ്കര സഭ ഒന്നേ ഉള്ളൂ, അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ വിധേയപ്പെട്ട് നമുക്ക് ആ ഭരണഘടന സ്വീകരിച്ച് നിൽക്കാം. അങ്ങനെയാണ് അവർ നിന്ന്. അല്ലാതെ ചോദ്യം, അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്? അങ്ങനെ ഒരു സാധ്യത ഇപ്പം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ കുലങ്കുഷമായി പഠിക്കണം. അതിലെ ഏറ്റവും സിമ്പിൾ ഉത്തരവ് ഇതാണ്, അവർ അന്നെടുത്ത് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തായിട്ട് ആരെങ്കിലും വരട്ടെ, അപ്പോൾ അവരെ വ്യക്തിപരമായി നമുക്ക് പഠിക്കാനൊക്കും. നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനല്ല, മലങ്കര സഭയ്ക്ക് പഠിക്കാനൊക്കും. മലങ്കര സഭയ്ക്ക് സംവിധാനങ്ങളുണ്ടല്ലോ. മലങ്കര സഭയുടെ ഭരണഘടനാപരമായ ഒരു പശ്ചാത്തലം നോക്കി, ഇതിനൊരു പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നകദോസുണ്ട് അല്ലേ, ഒരു അസോസിയേഷനുണ്ട്, അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുണ്ട്. പിന്നെ ഭരണഘടനാ പ്രകാരമുള്ള ഒരു എന്താ പറയുക, ഒരു എന്താ വെച്ചാൽ ഒരു ഉപദേശക സമിതിയുണ്ട്, പരിശുദ്ധ ഭാവാതിരി വേണ്ട ഒരു ഉപദേശക സമിതി. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, പെട്ടെന്ന് എന്തോ മനസ്സിൽ വരുന്നില്ല. വർക്കിംഗ് കമ്മിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള സമിതികളുണ്ട്. ഈ സമിതികളിൽ അതൊക്കെ പിന്നീടാണ് ചർച്ച വരുന്നത്. വെറുതെ ഒരു വ്യക്തിക്ക് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ മാർത്തോമസ് ലീഗയുടെ പിൻഗാമി ഈ സഭയുടെ അധ്യക്ഷനുണ്ട്, അധ്യക്ഷനെ നേരിൽ കണ്ട് തിരുവേണി ഞാൻ ഇതിലേക്ക് ഈ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് വരാൻ സന്നദ്ധനാണ്, ഒരു മെത്രാപ്പൊലീത്തയോ ഒരു വൈദികനോ പറയുന്ന പക്ഷം അത് പഠിക്കാൻ നോക്കും. ആ പറയുന്ന എന്താണ് പഠിക്കാൻ നോക്കും, അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ എഴുതി നൽകാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അതിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അന്നേരം അത് പഠിക്കാം. അല്ലാതെ ആരും ഇനി നിങ്ങളെ ആരെയും കയറ്റുകയില്ല എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ദിവസവും ഈ ഇന്നലെ വിധി വന്നതിന് ശേഷവും പരിശുദ്ധ ഭാവാതിരിമേനയുടെ ഒരു 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 ക്ലിപ്പിങ് ചെങ് കണ്ട് കാണും, സോഷ്യൽ മീഡിയ മുഴുവൻ പേർക്കുന്നുണ്ട്, നോഹയുടെ പട്ടണത്തെ കുറിച്ച്. നോഹയുടെ പട്ടണം തുറന്നിട്ടിരിക്കുകയാണ്. ആരെയും എന്താ പറയാ, ആരോടും നോ പറയുന്നില്ല. എന്നാൽ നീ ഇതിനകത്ത് വന്നേ പറ്റുന്നു പിടിച്ചു വലിച്ചു കയറ്റാനൊക്കില്ല. അത് ഞാൻ ചരിത്രത്തിൽ പറഞ്ഞത് 1653 മുതൽ എത്രയോ കുറേ ഇത്ര പേര് വിട്ടുപോയി അല്ലേ, വിട്ടുപോയി എന്ന് പറയുന്നില്ല, ഇത് ഡിവൈഡ് ചെയ്തവരൊക്കെ വേറെ വേറെ ആയിപ്പോയി. ഇവിടെ രണ്ടാമത്തെ ആവശ്യം ഇടവകകളിലെ ഭൂരിപക്ഷം നോക്കി പള്ളികൾ വിട്ടു നൽകുക എന്നുള്ള രണ്ടാമത്തെ ആവശ്യം, ആ ആവശ്യവും നിരാകരിച്ചു. എന്താണ് അതിനെ കുറിച്ചുള്ള? കോടതിയല്ലേ നിരാകരിച്ചേ, കോടതി, സുപ്രീം കോടതി ഇപ്പോൾ ഇന്നത്തെ വിധിയിൽ ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യമാണ് അത് പുനഃപരിശോധനാ ഹർജിയിൽ രണ്ടാമത്തെ ആവശ്യമായത്, ഭൂരിപക്ഷം നോക്കി ഭൂരിപക്ഷത്തിനെ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരാവശ്യം, അത് കോടതി നിരാകരിച്ചു. അതിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് സഭയുടെ വിലയിരുത്തൽ? നീതിന്യായ കോടതി, നമുക്കറിയാം നമ്മുടെ സിസ്റ്റത്തിൽ ലെജിസ്ലേറ്റീവ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലേ, അതുപോലെ എന്താണ് ജുഡീഷ്യറി ഉണ്ട്. ജുഡീഷ്യറിക്ക് പറയുന്ന പേര് നീതിന്യായ കോടതി എന്നാണ്. ലെജിസ്ലേറ്റീവിലാണ് എന്തുണ്ടാകുന്നത്, ഭൂരിപക്ഷം അല്ലേ, ലെജിസ്ലേറ്റീവിൽ ഭൂരിപക്ഷമുണ്ട്.
അപ്പോൾ നമ്മുടെ ഭരണഘടന അത് പാസാക്കിയത് ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടായത് അതിനുള്ള കറക്റ്റ് ചെയ്യാവുന്ന ഒരു ഫൈനൽ പ്രോസസ്സായിരുന്നു 2002. അപ്പോൾ ആ അവിടെ വന്ന് ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് പകരം ഓരോ യൂണിറ്റിൽ ഇവിടെ ഞങ്ങൾ ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ, കാരണം അവിടെ നിന്നും ഒരു ഫോം ഉണ്ടാവും, അവിടെ ആകെ ഉണ്ടാവുന്ന എങ്ങനെയാണ്, അവർക്കിനി ആകെയുള്ള സാധ്യത 34 ഭരണഘടന പ്രകാരമുള്ളൊരു ഇടവകയാണെങ്കിൽ ആ ഇടവകയിലെ പ്രതിനിധികൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള അസോസിയേഷനിൽ വരാം, വോട്ടവകാശമുണ്ട്. അവിടെ വോട്ട് ചെയ്തവർക്ക് നിയമനിർമ്മാണ പ്രക്രിയ നടത്താം. അതല്ലാതെ കോടതിയിൽ ചെന്നിട്ട് ഞങ്ങളവിടെ ഭൂരിപക്ഷം എന്ന് പറയാം, കോടതിക്ക് എന്താ അതിന് തെളിവുള്ളേ? അങ്ങനെ ഒരു ഓരോ ഇടവകയുടെയും ഭൂരിപക്ഷത്തിന്റെ കണക്കൂടെ പറയാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് കോടതി അത് കേൾക്കാത്തത്. കാരണം നിങ്ങളുടെ ഈ ഫോർമേഷൻ അവിടെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അതിന്റെ ഭൂരിപക്ഷം നോക്കുന്നേ? കോടതിക്ക് നീതിന്യായമാണ്, വ്യക്തമല്ലേ? അതുകൊണ്ടാണ് കോടതി അത് പരിഗണിക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2017 ജൂലൈ മുതലേ വിധിയിൽ അന്ത്യോഖ്യൻ പാത്രിയാർക്കീസിന്റെ സ്ഥാനം വാനിഷിംഗ് പോയിന്റ് ആണ് നിൽക്കുന്നത്. നമുക്കറിയാം വാനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് എന്താണെന്ന് സാധാരണ എല്ലാവർക്കും സുപ്രീം കോടതിയുടെ വിലയിരുത്തില്ല. ഇന്ന് അവരാവശ്യപ്പെട്ടത് അന്ത്യോഖ്യൻ പാത്രിയാർക്കീസിനെ മലങ്കർ സഭയുടെ ആത്മീയ തലവനായിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട അവർ ആവശ്യം ഉന്നയിച്ച സുപ്രീം കോടതി പോയി, അത് നിരാകരിച്ചു. കാരണം അങ്ങനെ ഒരു പ്രയർ ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്, അങ്ങനെ പ്രയർ ഉണ്ടാകാൻ ഒക്കത്തില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? മലങ്കര സഭയുടെ ഭരണഘടന, ഭരണഘടനയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മലങ്കര സഭ അനുവദിക്കുന്നിടത്തോളം അല്ലേ, മലങ്കര സഭയുടെ സുന്നത ദോസ് ക്ഷണിക്കുമ്പോൾ, ക്ഷണിക്കുന്നതനുസരിച്ച് ക്ഷണിക്കുകയാണെങ്കിൽ അന്ത്യോഖ്യ പാത്രിയാർക്കീസിന് ഇവിടെ വരാം. അതല്ലാതെ സഭയുടെ സഭയിൽ അന്ത്യോഖ്യ പാത്രി സഭയുടെ അത് സണ്ടസ്കോൾ പുസ്തകത്തിൽ എഴുതി വയ്ക്കാം. മലങ്കര സഭയുടെ തലവൻ അന്ത്യോഖ്യ പാത്രിയാർക്കീസ് അന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇതൊന്ന് അല്പം കൂടെ ഒന്ന് ഈ പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഹേ, നിങ്ങൾ ഭരണഘടനയുടെ 1-ാം ക്ലോസിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നേ? ഭരണഘടനയുടെ പ്രയാമ്പിൾസ്, അതിലെ ഫസ്റ്റ് പ്രയാമ്പിളിൽ അത് ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് നോക്കാം. മലങ്കര സഭ അല്ലേ, മലങ്കര സഭ ഓർത്തഡോക്സ് റിയാൻ സഭയുടെ സഭയുടെ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഒന്നാണ് മലങ്കര സഭ. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷന്മാരെ പാത്രിയാർക്കീസുമാരെന്ന് വിളിക്കുന്നു. ഇതാണ് 34 വിവക്ഷിച്ചത്. 34 അത് എഴുതുമ്പോൾ ഇവൻ അന്ത്യോഖ്യ പാത്രിയാർക്കീസ് എന്നുള്ള വാക്ക് പോലും ഇല്ല. പിന്നെ ഇതുപോലൊരു ക്ലാരിഫിക്കേഷൻ, അതെ, അപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോഴൊരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാത്രിയാർക്കീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പാത്രിയാർക്കീസുമാരുടെ അല്ല അന്ത്യോഖ്യ, അങ്ങനെ ഒരു ഒരു എഡിഷൻ വന്നതാണ്, അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? മലങ്കര സഭ സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് ദ സിറിയക് ഓർത്തഡോക്സ് ചർച്ച്. ഇറ്റ്സ് നോട്ട് ഈവൻ എ ഡിവിഷൻ, ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച്. ഡിവിഷൻ ആകണമെങ്കിൽ എല്ലാ ഈ സിദ്ധാന്തം പറയുന്നവരോട് തിരിച്ചും ചോദിക്കുകയാണ്, ഡിവിഷൻ ആകണമെങ്കിൽ ഒരു ഒരു ആഗോള സുന്നത ദോസ് ഉണ്ടാവണ്ടേ? സുറിയാനി സഭയുടെ ഒരു സംയുക്ത സുന്നത ദോസ് ഉണ്ടോ? ഈ ഒരു പ്രയർക്കം തള്ളിക്കളഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വിധിയോടുകൂടി അന്ത്യോഖ്യൻ പാത്രിയാർക്കീസിനെ തലവനായിട്ട് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം വെച്ചിരിക്കുന്നു, പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നലത്തെ വിധി. ഇവിടെ തിരിച്ചാണ് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഇപ്പൊ ഒരു ഒരു എന്താണ്, ആരെയും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനോ റെഡിക്യൂൾ ചെയ്യാനോ നമ്മൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? നിങ്ങൾ അസോസിയേഷൻ കൂടിയിട്ട്, ഇനി ഈ ഭരണഘടനയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല, നിങ്ങൾ അസോസിയേഷൻ കൂടിയിട്ട് 1-ാം ക്ലോസ് എടുത്ത് കളയണോ? അത് എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ മിനിറ്റ്സ് തയ്യാറാക്കിയിട്ട് അവിടെ കൊണ്ട് കൊടുത്താൽ മതി. അടുത്തൊരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ ഞങ്ങൾ ഇന്ന ദിവസം ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് ഇപ്പോൾ അമെൻമെന്റ്, ദാറ്റ്സ് ഇറ്റ്. അത് ഇനി അന്ത്യോഖ്യ പാത്രിയാർക്കീസിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ കൊണ്ടുവരുന്നതിനോ വരാതിരിക്കുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെയുള്ള മലങ്കര സഭയുടെ അനുഭവപ്രകാരം നമുക്ക് കർത്താവ്, കർത്താവിൻ്റെ ശിഷ്യൻ മാർത്തോമാസ്ലീഹ, അതിൻ്റെ താഴെ പരിശുദ്ധ കാതോലിക്ക ഭാവം, അലങ്കാരം എത്ര പോലത്തായും പരിശുദ്ധ കാതോലിക്ക ഭാവമായും ആയിരിക്കുന്ന ഹെഡ് ഓഫ് ദ ചർച്ച്. ഈ ഹെഡ് ഓഫ് ദ ചർച്ച് കഴിഞ്ഞാൽ തോമാസ്ലീഹ കർത്താവ് അതേ ഉള്ളൂ. കാരണം തോമാസ്ലീഹയുടെ പ്രതിനിധിയാണ് ഈ ഹെഡ് ഓഫ് ദ ചർച്ച്. തോമാസ്ലീഹ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്.
നമ്മുടെ വിശ്വാസപ്രകാരം അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ആരുമില്ല. 1934 ഭരണഘടനയിൽ ഓർത്തഡോക്സ് വിഭാഗം നടത്തിയിട്ടുള്ളതായ കൂട്ടിച്ചേർക്കലുകൾ അസാധുവാക്കുക എന്നുള്ളതൊരാവശ്യമാണ് അവർ പിന്നീട് ഉന്നയിച്ചത്. അതും തള്ളിക്കളഞ്ഞു. 1934 ഭരണഘടനയിൽ അന്ത്യോക്യൻ പത്രിക്കീസ് എന്നുള്ളത് ഒന്നാം ക്ലോസിലില്ല. 50 ശേഷമാണത് കൂട്ടിച്ചേർത്തത്. അപ്പൊ അങ്ങനെയാവുമ്പോഴേ 1934 അന്ത്യോക്യ ആ ഒരു കൺസെപ്റ്റേ വരുന്നില്ലല്ലോ. ഇവര് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂട്ടിച്ചേർക്കൽ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. തള്ളിക്കളഞ്ഞു കോടതി. അതെ, പിന്നീടുണ്ടായത് അതായത് കൂട്ടിച്ചേർക്കൽ ഒഴിവാക്കണം. ഇവര് തന്നെയാണ് ആവശ്യപ്പെട്ടത് പള്ളികളുടെ അംഗസംഖ്യ. കോടതിയിൽ രണ്ട് കക്ഷി എന്ന് പറഞ്ഞു. കോടതിയിൽ ആവശ്യപ്പെട്ട രണ്ട് കക്ഷി എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞു. കോടതിയിൽ ആവശ്യപ്പെട്ടത് കാലാകാലങ്ങളിൽ വരുത്തിയിട്ടുള്ള അമെൻമെന്റ്സ് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ 1995 ശേഷം 2002 വിധി വരുമ്പോൾ ഇടവകളുടെ അംഗസംഖ്യ അനുസരിച്ച് പ്രതിനിധികൾ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. അംഗസംഖ്യ അതുവരെ നമുക്ക് ഒരു പള്ളി ഒരു ഇടവകയിൽ നിന്ന് ഒരു പുരോഹിതനും രണ്ട് അയൽമയക്കാരുമായിരുന്നു എത്ര അംഗസംഖ്യയുള്ള ഇടവകയാണെങ്കിലും. എന്നാൽ ഇത് കോടതിയിൽ വന്ന് കോടതി അനുവദിച്ചു. ഇപ്പോൾ അത് പറയുന്നത് പഴയ രീതിയിലേക്ക് പോകണമെന്നൊരാവശ്യമാണ് പറഞ്ഞത്. അതും തള്ളിക്കളഞ്ഞിരിക്കുന്നു. മറ്റൊരാവശ്യം ഇന്നലെ തള്ളിക്കളഞ്ഞ കൂട്ടത്തിൽ ഉണ്ടായ മറ്റൊരാവശ്യമാണ്. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു 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 ഉദാഹരണം വരുന്നതേ, ഒരു നീന്തം അറിയാത്ത ഒരാള് കുളത്തിൽ വീണു, മുങ്ങി താഴാണ്. അങ്ങനെ മുങ്ങി താഴുമ്പോഴേ എന്താ ചെയ്യുക? നമ്മൾ പറയത്തില്ലേ കിട്ടുന്ന കച്ചി തുരുമ്പ കയറി പിടിക്കും. പിടിക്കുന്നത് പിടിക്കുന്നത് അതും കൂടെ താഴുക. അപ്പോൾ ഈ കയ്യും കാലിട്ട് അടിക്കുമ്പോൾ ഓരോന്ന് ഓരോരുത്തർ പിടിച്ചു നോക്കും. അതാ എനിക്കൊരു ഉദാഹരണം ഇതിൽ തോന്നുന്നത്. കാരണം ഈ 34 ഭരണഘടന 34 ഭരണഘടന കോടതിയുടെ മുമ്പിൽ വരുന്നത് എങ്ങനെയാണ്? കേസുകളുടെ എക്സിബിറ്റുകളായിട്ടാണ്. കേസുകളുടെ എക്സിബിറ്റുകളായിട്ട് സമുദായ കേസ് മുതൽ തന്നെ 34 ഭരണഘടനയുടെ എല്ലാ ക്ലോസുകളും, പ്രത്യേകിച്ച് ഇടവക, ഭദ്രാസനം, മെത്രാപ്പോലീത്ത, കാതോലിക്ക, മലങ്കര മെത്രാപ്പോലീത്ത, പാത്രിയർ കേസ്, ഇത്രയും വന്ന ഭരണഘടന തീർന്നു. 115 സെഷൻ എങ്ങാണ്ടേ ഇപ്പോൾ ഉള്ളത് അതെല്ലാം ഈ കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിവിധ കാരണങ്ങളാൽ വിവിധ സമയങ്ങളിൽ സുപ്രീം കോടതിയുടെ രേഖകളിൽ വന്നിട്ടുണ്ട്. അച്ഛനീ പറഞ്ഞ പോലെ തന്നെ 2017 വരെയും വന്നിട്ടുണ്ട്. അപ്പോൾ പറയുകയാണ് 34 ഭരണഘടന ഇതല്ല, 34 ഭരണഘടനയുടെ ഒറിജിനൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സാധുതയൊക്കെ വഴിയിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കച്ചിത്തുരുമ്പുകളാണ്. ഈ പാവപ്പെട്ട മനുഷ്യരെ വഴിതെറ്റിച്ചിട്ട് ആ വഴിതെറ്റിൽ അവരെ തുടർന്ന് നിലനിർത്തിയിട്ട് അവരിൽ നിന്ന് ഇപ്പം തന്നെ വീണ്ടും വീണ്ടും ഓരോ തവണയും കേസിന് പോകുമ്പം ഭീമമായ തുക വേണമല്ലോ. ആ തുക ജനം തരണ്ടേ? അപ്പം അതിന് വേണ്ടി പറയുന്നതാണ് നമുക്ക് അന്ത്യോക്യ പാത്രികീസിനെ. അവർ പറയുന്നത് എന്താ? അന്ത്യോക്യ പാത്രികീസിനെ രക്ഷിക്കാൻ മലങ്കര സഭയിൽ അന്ത്യോക്യ പാത്രികീസിൻ്റെ സ്ഥാനം നിലനിർത്താൻ, അങ്ങനെ അതിലൂടെ സത്യവിശ്വാസം നിലനിർത്താൻ. അപ്പോൾ കെട്ടുതാലി വരെ പറിച്ചു കൊടുക്കുകയാണ് പാവപ്പെട്ട ജനങ്ങൾ, അതിനു വേണ്ടി കൊണ്ടുവരുന്ന സൂത്രങ്ങൾ. അപ്പോൾ അവിടെയാണ് ഇതെടുത്തു പറഞ്ഞത്, മലങ്കര ഈ ഭരണഘടന, ഇനി 34 ഭരണഘടന, 34 ഭരണഘടന ഇതുവരെയുള്ള അമെൻമെൻറ്റുകളോടുകൂടി കോടതിയുടെ മുമ്പിലുണ്ട്. അതിന് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി വിധിച്ചത്. അതുകൊണ്ടാണ് 34 ഭരണഘടനയിലെ കാര്യങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പം കോടതി എന്ത് പറഞ്ഞത്? അതും തള്ളിക്കളഞ്ഞത് അല്ലേ? അതും കേട്ടില്ല. മറ്റൊരാവശ്യം അവർ പറഞ്ഞിരിക്കുന്നത് ഇടവകാർക്ക് പള്ളി സെമിത്തേരിയിൽ തങ്ങളുടെ ഇഷ്ടാനുസരണം ശവസംസ്കാരം നടത്തുവാൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകുക എന്നുള്ളത്, അതും കോടതി നിരാകരിച്ചു. മാനുഷികമായ ഒരാവശ്യം ആണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതാത് ഇടവകളിലെ അംഗങ്ങൾക്ക്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇടവക അംഗങ്ങൾക്ക് പള്ളി സെമിത്തേരിയിൽ തങ്ങളുടെ ഇഷ്ടാനുസരണം ശവസംസ്കാരം നടത്തുക സർക്കാരിന് നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്. ആ പ്രയറും ഇന്നലത്തെ വിധിയോടുകൂടി തള്ളിപ്പോയി. അപ്പോൾ
മാന്യതയുള്ളൊരു സർക്കാരാണെന്നുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി ഇറക്കിയ ഓർഡിനൻസ് പിൻവലിക്കാം. മനസ്സിലായോ? ഈ 2020 ജനുവരി 1-ാം തീയതി കേരള സർക്കാർ, കേരള സർക്കാർ ഇറക്കിയ ഓർഡി അല്ലെങ്കിൽ ആ ഓർഡിനൻസ് ഈ വിധിയിലൂടെ അസാധുവായി. അപ്പോ ഇനി അതിനെന്താ കാരണം എന്ന് ചോദിച്ചാല് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ കാരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മള് രണ്ടുപേരും അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ പട്ടണത്തിലാണല്ലോ ഇരിക്കുന്നേ, ഇവിടെയാണല്ലോ തൊട്ടടുത്തല്ലേ, ഇവിടെ 5 മിനിറ്റ്സ് പോകേ ഉള്ളൂ. ജോർജ് ഫ്ലോയിഡിന് ഇറക്കിയ എന്തോ ഫ്രീഡം സെമിത്തേരിയോ മെമ്മോറിയൽ സെമിത്തേരി, മെമ്മോറിയൽ സെമിത്തേരി ഒരു ഒരാളെ അടക്കാൻ അവിടെ കൊണ്ടുവന്നാൽ ആ സെമിത്തേരിയുടെ ചുമതലപ്പെട്ടവരറിയണ്ടേ? നേരത്തെ അറിയണം, പെർമിഷൻ വാങ്ങിക്കണം, അതിന്റെ ഫീസ് കെട്ടണം, അവര് കാണിച്ചിരിക്കുന്ന സ്ഥലത്ത് ആർക്കും അടക്കാം, പക്ഷേ അതിന്റെ ഉടമസ്ഥ. അപ്പൊ ഇവിടെ ഇനി ഈ കോണ്ടക്സ്റ്റിൽ നോക്കിയാൽ ഇടവകക്കാർ ആ ഇടവക രജിസ്റ്ററിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പൂർവികർ എവിടെ ഉണ്ടെങ്കിൽ എന്തായാലും ഇനി അല്ലെങ്കിൽ ഒന്നുമല്ല, ഇത് ഓരോ ക്രിസ്ത്യാനിയാണ്, ഈ ആളെ ഇവിടെ അടക്കണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? അവിടെ ചുമതലയുള്ള വികാരിയെ പോയി കാണണം അല്ലേ, വികാരിയെ പോയി കാണണം, അത് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ചെയ്യുന്നത് എന്താ പറയുക, ഈ ചില സ്വാധീനങ്ങൾ വെച്ചുകൊണ്ട് അടച്ച പെട്ടി കൊണ്ടുവന്നിട്ട്, നമ്മൾ COVID-19 കാലമാണ്, അവിടെ പെട്ടി സീൽ ചെയ്ത് വരുമ്പോൾ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഇതിനകത്തുള്ളത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യണം. വേണ്ടേ? ചില ഹോസ്പിറ്റലിലെ ഈ ചുമതലകളിലുള്ള ആളാണ്, നിങ്ങൾ സർട്ടിഫൈ ചെയ്തിട്ടില്ല ഇവിടുന്ന്, അല്ലെ ഇതിനകത്ത് ആരെയാണ് പിടിച്ചിട്ടിരിക്കുന്നതെന്ന് ആർക്കാ അറിയുന്നേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മലങ്കര സഭ പറഞ്ഞത്. പക്ഷേ അന്നേരം മതില് ചാടിയും അതൊന്നും ഇനി പറയണ്ട, ഒക്കെ എന്താ പറയുക, സങ്കടകരമായ ചില സാഹചര്യങ്ങൾ അടക്കി. അപ്പോൾ പറഞ്ഞ ആരെ കൊണ്ടുവന്നാലും അടക്കണമെന്ന് ഗവൺമെൻറ് ഓർഡിനൻസ് ഇട്ടു. അപ്പോൾ ആ ഓർഡിനൻസ് ഇട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രകടനങ്ങൾ നടത്തി. മറ്റു വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ഓരോ ഓർഡിനൻസിന് എന്ത് കാച്ചി ചിലവായിരുന്നൊന്നും നമ്മൾ പറയണ്ട. അതെല്ലാം ഇപ്പൊ തള്ളിപ്പോയി, അതെല്ലാം അസാധുവായി. യെസ്, അതിന് കാരണം ഇനി ഒരു സാധ്യത എന്താണ് അവരുടെ മുമ്പ്? ഒരു സാധാരണ ഇടവക ജനത്തിന് ഒരു ഒരാൾ മരിച്ചാൽ അടക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അടക്കുവാനായിട്ട് സാധ്യം? അച്ഛാ, അവരുടെ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ആവർത്തിക്കുന്ന മറ്റൊന്നും കൊണ്ടുമല്ല, ഇവിടെ അവരും ഇവരും ഇല്ല, നമ്മൾ ഒന്നാണ്. ആ ഒന്നായ സഭയിലെ ഒരു ഇടവക, ആ ഇടവകയുടെ ഒഫീഷ്യൽ വികാരിയെ പോയി കണ്ടിട്ട് അച്ഛാ എൻ്റെ അപ്പൻ മരിച്ചു അല്ലെ എൻ്റെ അമ്മ മരിച്ചു, ഞാൻ ഇന്ന ഈ ഇടവകയിലെ ഇന്ന കുടുംബത്തിലെ ആളാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത്രയും കൂടെ സാധിക്കും. ഇപ്പൊ ഇടയ്ക്ക് 40 കൊല്ലം 2 രജിസ്റ്ററായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ മറുവശത്തെ രജിസ്റ്ററിൽ പോലും പേരുണ്ടെങ്കിൽ അവര് ആ പള്ളിയോട് ചെയ്യേണ്ട ആ മിനിമം കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഒഫീഷ്യലായിട്ടുള്ള വികാരി സർട്ടിഫൈ ചെയ്ത് അവരെ അടക്കാൻ നോക്കും. അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാൽ ഉടനെ അപ്പോൾ അവർ പറയുന്നത് ഇത് ഇത് ഞാൻ അച്ഛൻ വരണം. ഇവിടെ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ അംഗീകരിച്ചിട്ടില്ല, ഏതാ നിന്റെ അച്ഛൻ? ഇനി നീ ഈ ആളാണ്, ഈ അച്ഛൻ്റെ കൂതാച്ച നിനക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും സർട്ടിഫൈഡ് ആയിട്ട് നീ കൊണ്ടുവന്നാൽ അതിന് പോലും അവസരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ 4 പേർ കൂടെ കയറി വരിക, അതുകൊണ്ട് അവർ നേരെ പള്ളിക്കകത്ത് കയറാൻ കാണിച്ച പണികളൊക്കെ അച്ഛാ ഈ ഈ സമൂഹം മുഴുവൻ കണ്ടതല്ലേ, കോടതികൾ കണ്ടതല്ലേ, എത്ര കോർട്ടുകളിച്ച് എന്തൊക്കെ പള്ളികൾ ഏതൊക്കെ വിധത്തിൽ പള്ളികളെ വല്ലാതെ ആക്കിയിട്ടുണ്ടെന്നുള്ളതിനൊക്കെ രേഖകളും തെളിവുകളും, എത്ര ആളുകളെ ഉപദ്രവിക്കുകയും തല്ലുകയും നമ്മുടെ വൈദികന്റെ നെഞ്ചത്ത് ചവിട്ടുകയും എന്തൊക്കെ പരിപാടികൾ ചെയ്തു. ഒരു നിയമനിഷേധമെങ്കിലും മലങ്കര സഭ ചെയ്തിട്ടുണ്ടോ, നടത്തിയിട്ടുണ്ടോ? നമുക്കെന്താ, നമുക്ക് നമ്മുടെ യുവജന പ്രസ്ഥാനമൊക്കെ ഈ എന്താണ് ആവേശമില്ലാത്തവരാണെന്നാണ് വിചാരം. അവർക്ക് ആവേശമൊക്കെ ഉണ്ട്, പക്ഷെ അവരെ എല്ലാം എപ്പോഴും പിടിച്ചു നിർത്തുകയാണ്, എപ്പോഴും പിടിച്ചു നിർത്തുകയാണ്. ആകെ ഒരു സംഭവം എന്ത് കട്ടച്ചിറയിൽ അങ്ങുണ്ടായിരുന്ന പറഞ്ഞ്, അതുപോലും വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ടാണ് അവിടെ നടന്നതൊന്നുമല്ല പുറത്ത് കാണിച്ചത്, വേറെ ഏതാണ്ടൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതൊക്കെയാണ് കട്ടച്ചിറയിൽ നടന്നതെന്നും പറഞ്ഞ്
മാക്സിമം ടാർണിഷ് ചെയ്യാൻ നോക്കി. ഈ കോടതിയിൽ പോയതിന്റെ മറ്റൊരു ആവശ്യം ഇടവകക്കാരുടെ പരാതികൾ പരിഗണിച്ച് തീരുമാനം ചെയ്യുവാൻ സ്വതന്ത്രമായൊരു ക്രമീകരണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അവിടെയുണ്ട്, ഭരണസമിതിയുണ്ട്, ഇലക്ടഡ് ബോഡിയുണ്ട്, ഇടവക പൊതുയോഗമുണ്ട്. ഇവരുടെ പ്രയർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് പുറത്ത് ഇടവക്കാരുടെ ആവശ്യം ചിന്തിക്കാൻ അവർ തീരുമാനമെടുക്കാൻ ഒരു സ്വതന്ത്ര ഭരണസമിതി ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ആവശ്യവും കോടതി ഇപ്പോഴും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്വതന്ത്രമായ ക്രമീകരണം ഉണ്ടാകുക. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അച്ഛൻ്റെ വീട്ടിലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾ വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് അച്ഛൻ്റെ വീട്ടുകാരല്ലേ ഒരു കൺസെൻസിൽ ആദ്യം എത്തണ്ടേ? എന്നിട്ട് പറയാണ് ഇടാ തിരുമേനി ഇവിടെ ഉണ്ടല്ലോ, നമുക്കിതൊന്ന് പുള്ളിയോടെ ഒന്ന് പറഞ്ഞു നോക്കാം. അതല്ലാതെ ആർക്കേലി വഴി കൂടെ പോകുന്ന ഒരിടത്തിന് കയറിയിട്ട് ഇവിടുത്തെ പ്രശ്നം ഞങ്ങൾ തീർത്ത് തരാം, ഈ അത് ഒരു വശം. ഇവിടെ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പം തന്നെ നോക്കിക്കോ, ഇന്നത്തെ ഇപ്പോൾ വക്കീൽമാരൊക്കെ പേര് കണ്ടിട്ട് ഈ പേരുകളൊന്നും നേരത്തെ കണ്ടിട്ടില്ല. അപ്പം അല്പമെങ്കിലും ഒരു ഒരു എത്തിക്കൽ അല്ലേ സെൻസുള്ള, അല്ലെങ്കിൽ ഞാൻ വാദിച്ചാൽ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് തോന്നിയ വക്കീൽമാരെ ഏറ്റെടുക്കും. അപ്പം അങ്ങനെ ഒരു സാധ്യതയും ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പുതിയ ഓക്കെ അവർ കേസിൻ്റെ യാതൊന്നും വക്കീലുമാരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടെ പറയാണ് നേരത്തെ കേസ് എങ്ങനെ പോയെന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും അവർക്കില്ല. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നവരുടെ രീതി അനുസരിച്ചാണ് ഈ വോർ റൂം എന്ന് പറഞ്ഞില്ലേ, ആ വോർ റൂമിൽ വക്കീലുമാരെ ആദ്യം പഠിപ്പിക്കും സഭാസ്ഥാനികൾ. അപ്പോൾ ഈ സഭാസ്ഥാനികൾ തന്നെ ഇപ്പം നേരത്തെ നടത്തിയിരുന്നവരല്ലേ ഇപ്പം നടത്താന്നേ, അവരൊക്കെ തമ്മിൽ അങ്ങോട്ട്, അത് നമ്മുടെ വിഷയമല്ല, നമ്മുടെ അവരുടെ വിഷയമാണ്, അതുകൊണ്ട് അത് പറയാം. പക്ഷേ സോഷ്യൽ മീഡിയ ഞാൻ ഈ സമയത്തും ചോദിക്കുകയാണ്, സോഷ്യൽ മീഡിയകളിൽ ഇവർ തമ്മിൽ വെള്ള വിളിപ്പലക്കും, അത് മാന്യന്മാർക്ക് കേൾക്കാൻ പറ്റാത്ത ഭാഷകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മെത്രാച്ചനും ഒക്കെ ഉപയോഗിക്കുന്നത്. അവിടെ ഞാൻ ഒന്ന് ചോദിക്കുകയാണ്, മലങ്കര സഭയിലെ അത്തരത്തിലുള്ള ഏതാ അവരിന്ന് ഇങ്ങോട്ട് പറയും സഭയിൽ അവിടെ വഴക്കാണ് ഇവിടെ വഴക്കാണ്. അതല്ലാതെ സഭയിലൊരു വഴക്കുണ്ട്, മലങ്കര സഭയിലൊരു വഴക്കുണ്ടെന്ന് മലങ്കര സഭയുടെ ഏതെങ്കിലും സ്ഥാനികൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ഇതിൽ അല്ലെങ്കിൽ ഒരു ആ വിധത്തിൽ എന്തെങ്കിലും ഒന്നും വരെ ഉണ്ടായിട്ടുണ്ടോ? അവരുണ്ടാക്കാൻ ശ്രമിക്കും. എന്നാൽ മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ ആത്യന്തികമായിട്ട് വശമില്ല, പക്ഷേ യാക്കോബായക്കാർ എന്ന് പറയുന്നവരെന്താ ചെയ്യുന്നത്? സ്വയം കിടന്നടിക്കുകയാണ്. ഇപ്പം ആരൊക്കെയാണ് മലങ്കര അവരുടെ എന്താണ് അവരെ ആരായാലും നമുക്ക് ഒരു ജയിൽ സ്ഥാനത്തുനിന്ന് ഒരു ഒരു സാധ്യതയില്ല. ഒരു കോടതിയിൽ ഞാൻ ചെന്നിട്ട് ഞാൻ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയാണ് മനു വീട്ടിൽ പറഞ്ഞോളാൻ പറയും, കോടതിയുടെ മുമ്പിൽ ഒരു മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ഉള്ളത് മലങ്കര മെട്രോപൊളിറ്റിയാണ്, അതിപ്പം ബസേലിയസ് പൗലോസ് സ്തുതിയനാണ്. അപ്പോൾ എന്നിട്ട് ഇവർ ചെന്നിട്ട് പറയാണ് ഇന്ന ഇന്നൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഇന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അപ്പോൾ അതിനെ എന്താ കോടതി അതിനെ കാണുന്ന എന്താ അരുൺ മിശ്ര പോലെയുള്ള ജഡ്ജിമാരെ, അവർ എത്ര കാലമായിട്ട് നിയമം കൈകാര്യം ചെയ്യുന്നവരാ, അവർക്ക് സഹിക്കാൻ നോക്കുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു കോടതിയുടെ വിലപ്പെട്ട സമയം നിങ്ങൾ കളയരുത്, അങ്ങനെയാണ് കോടതി ചെലവ് ഉൾപ്പെടെ അടയ്ക്കണമെന്നും പറഞ്ഞിട്ട് മാത്രം അവർ പിഴയും കൂടെ ചുമത്തിയിരിക്കുകയാണ്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ കീഴ് ജീവനക്കാരായിരിക്കാം, അവർ വെൽഫെയർ ഫണ്ടിലേക്ക് കാശടക്കാൻ എത്ര അതൊന്നും വന്നിട്ടില്ല, അതിപ്പം തിങ്കളാഴ്ച ചൊവ്വാഴ്ച ആയിട്ട് ഇതിൻ്റെ വിധി കൈ കിട്ടും, അപ്പോൾ അത് മനസ്സിലാകും. പക്ഷേ ഇത് തള്ളിക്കളയുന്നതിൻ്റെ ഒരു കോണ്ടസ്റ്റ് ഇതാണ് എന്ന് വിശ്വാസികൾ, ഞാൻ പറഞ്ഞല്ലോ മലങ്കര സഭയ്ക്ക് ഒരു വിശ്വാസ സമൂഹമേ ഉള്ളൂ, അതിനകത്ത് വിവിധ അഭിപ്രായക്കാരുണ്ടാകും. ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, തീവ്രമായി മലങ്കര സഭയെ കണ്ണടച്ച് എതിർത്തുകൊണ്ടിരുന്നവർ പലരും ഇന്ന് സത്യം മനസ്സിലാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പല പള്ളികളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഏറ്റവും ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരിലെ രണ്ട് കുടുംബങ്ങളുടെ വിവാഹങ്ങൾ വടക്ക് രണ്ട് പള്ളികളിൽ വെച്ച് അവരുടെ കൂടെ ആവശ്യപ്രകാരം ഞാൻ തന്നെ ഈ ജനുവരിയിൽ നടത്തി കൊടുത്തു. ഒന്ന് ജനുവരി 26 കോളഞ്ചേരി പള്ളി വെച്ചായിരുന്നു, ഒന്ന് ഞാറക്കാട് പള്ളി വെച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് അവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. അവർ പറയുന്നത് ഞങ്ങൾ എന്തിനാ ഈ ഓരോ റബ്ബറും തുടച്ചു പോയി നിൽക്കുന്നത്, ഞങ്ങളുടെ പൂർവികരെ അടക്കിയ ദേവാലയങ്ങൾ, ഞങ്ങളുടെ പൂർവികരെ പണിത പള്ളികൾ അല്ലേ. എനിക്ക് ഞാൻ ഈ കാര്യത്തിൽ അവരെയും കൂടെ വിളിച്ചിരുത്തി വേണമെങ്കിൽ ഒരു ചർച്ചയ്ക്കിരിക്കാം,
അച്ഛന് വേണേൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചെടുത്തിരിക്കാം, ഇത് ഒന്ന് ചർച്ചയ്ക്കിരിക്കാം. ആരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. നേരത്തെ ഒരു ചർച്ച ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പൊളിച്ചു കൊടുക്കാനോ വീതിച്ചു വെക്കാൻ ബീജം വെക്കാനോ പറ്റിയില്ല. മലങ്കരാത്ര പോലത്തേക്ക് പറ്റില്ല, ഇത് ഒറ്റ ട്രസ്റ്റാണ് അല്ലേ, ഇത് ഒറ്റ ട്രസ്റ്റാണ്. എൻ്റെ വീതം തന്നു ഞാൻ പോവാം എന്ന് പറയാൻ ഒക്കത്തില്ല, അങ്ങനെ വീതമില്ല, ഇതൊരു ട്രസ്റ്റാണ്. ഇതിൽ നിന്ന് 10 പൈസ, അച്ഛനറിയാലോ, 10 പൈസ മലങ്കരാത്ര പോലത്തേക്കോ എടുവത്ര പോലത്തേക്കോ മാർക്കോ ഒന്നും കൊണ്ടുപോകാനൊക്കെയില്ല. ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം ഇപ്പൊ അച്ഛൻ്റെ ആമുഖത്തിൽ പറഞ്ഞു, എന്താണ് അഹമ്മദാബാദ് ഭദ്രാസനം എത്ര പോലീത്ത, കുന്നംകുളം സഹായം എത്ര പോലീത്ത. ഞാൻ ആ സ്ഥാനത്ത് സുന്നഖദോസിൻ്റെയും അസോസിയേഷൻ്റെയും അനുവാദത്തോടെ അല്ലേ പരിശുദ്ധബാവ് മലങ്കരം എത്ര പോലീത്തയുടെ കൽപ്പന മൂലം, അതാണ് എന്നെ ഭൗതിക കാര്യങ്ങളിൽ അധിപനാക്കുന്നത്, മലങ്കരം എത്ര പോലീത്തയുടെ കൽപ്പനയാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. ആത്മീയ കാര്യങ്ങളിൽ ചുമതല നൽകുന്നത് കാതോലിക്ക ബാവയാണ്. ഈ കൽപ്പന പ്രകാരം ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം മാത്രമേ എനിക്ക് അതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് ഉള്ളൂ. ഐ എം നോട്ട് ദ ഓണർ ഓഫ് ഡയസിസ്, ഐ എം ദ കസ്റ്റോഡിയൻ ഓഫ് ദ ഡയസിസ്. സഭയുടെ ഓണർ കർത്താവാണ്, യേശു മിശിഹയാണ്. അതിനെ ജീവനുള്ളതാക്കി നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ മറ്റൊരു ആവശ്യം ഇവർ ഉന്നയിച്ചിരിക്കുന്നത്, ഇടവകളിലെ വിശ്വാസികളുടെ ഭൂരിപക്ഷ പ്രകാരമുള്ള ഭരണക്രമം തിരഞ്ഞെടുക്കുന്നതിന് ഇടവക്കാർക്ക് സ്വാതന്ത്ര്യം നൽകുക. അതായത് ഇടവക വിശ്വാസികളുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമുള്ള ഭരണക്രമം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ വേണമോ അതല്ല വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമോ അത് തിരഞ്ഞെടുക്കുന്നതിന് ഇടവകക്കാർക്ക് സ്വാതന്ത്ര്യം നൽകുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിനെ കുറിച്ച് യാതൊരു അടിസ്ഥാന വിവരവും ഇല്ലാത്തവരാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയത്. കാരണം ഇത് ഇതാണ് ഇവിടെ നിന്നാണ് ആദ്യം തുടങ്ങിയത് അല്ലേ. 2002 ഭരണഘടനയാണ് വീണ്ടും പിടിച്ചോണ്ട് വരുന്നത്. 2002 ഭരണഘടന എന്ന് പറയുന്ന എന്താണ് പുത്തൻകുരിശ് സൊസൈറ്റിയുടെ ഒരു ഒരു സംവിധാനം, അതാ വീണ്ടും പിടിച്ചോണ്ട് വരുന്നത്. അത് ഒക്കുകയില്ലെന്നാണ് ഈ ആദ്യം മുതൽ പറയുന്നേ. അച്ഛനധികം തിരിച്ചെത്തുന്നുണ്ടോ? ഇല്ല. ഇനി എന്താണ് ഒരു പരിഹാരം മാർഗം? അല്ല, അത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഇതിന്റെ പരിഹാര മാർഗം, ഇതൊരു സഭയാണ്, എല്ലാവർക്കും ഈ സഭയിൽ കടന്നു വരാം. ഇടവക്കാരായിട്ടില്ല ഞാൻ പറയുന്നു, ഇപ്പം ഏത് ഈ ഈ മെത്രാപ്പൊലിത്തന്മാർ ഉൾപ്പെടെ ഏതെങ്കിലും ഇടവകയിലെ അംഗങ്ങളാണല്ലോ, ആ ഇടവകയിലെ അംഗങ്ങൾ എന്ന രീതിയിൽ അവർക്ക് ആ പള്ളിയിൽ വരാം. ആരുടെയാന്നൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. ചില പിതാക്കന്മാരുടെ ഇത് എന്താണ്, എനിക്ക് തോന്നുന്നു ചോരക്കുഴ പള്ളിയിലാണെന്ന് സംശയമുണ്ട്. അപ്പനും അമ്മയും മറ്റും മരിച്ചു, വീതി വന്നതിന് ശേഷം ഞാനൊന്ന് വരട്ടെ എന്ന് ചോദിച്ചു. ഗ്രേഷ്യസ് സ്ത്രീ അനുവദിച്ചു. ഞങ്ങൾ ധൂമിക്കിട്ട് ഈ വർഷത്തെ അനിത പെരുന്നാളിനാണെന്ന് എൻ്റെ ഓർമ്മ. ധൂമിച്ചോട്ടെ ചോദിച്ചു, അതിന് പോലും നമ്മൾ അനുവാദം കൊടുത്തു. അപ്പോൾ വന്നിട്ട് പറയുകയാണ്, ഞാൻ ചോദിക്കുന്നത് അച്ഛൻ്റെ പള്ളിയിലെ ഓർലാൻഡോ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഒരു പാത്രീസ് ഐ മീൻ യാക്കോബായ വിഭാഗത്തിലെ ഒരച്ഛനും എത്ര പുലർത്തിയോ വന്നിട്ട് ശാന്തമായിട്ട് അച്ഛനോട് ചോദിക്കുക, അച്ഛ എനിക്ക് കുർബാനയിൽ ഒന്ന് പങ്കെടുക്കണം. അച്ഛനതിന് ഫുൾ റൈറ്റ് ഇല്ലേ അല്ലേ. അവിടെ വന്ന് നിന്നിട്ട് ഇത് എന്തൊക്കെ പാത്രീസാണ് അപ്പണയാണ് ഇപ്പണയാണെന്ന് പറഞ്ഞാൽ വിവരം വിഷയം മാറും. മലങ്കര സഭയുടെ ഭരണഘടനാ പ്രകാരം ആ വിശ്വാസത്തിൽ നമ്മളിപ്പോഴും അവരെ വിശ്വാസത്തിനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഇല്ലല്ലോ. യാക്കോവക്കാർ വന്നാൽ യാക്കോവക്കാരനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കുർബാന വരെ കൊടുക്കും. നമ്മളെ അവരെ മുടക്കിയിട്ടൊന്നുമില്ല. ഇങ്ങോട്ടാണ് മുട്ടക്ക് മുഴുവൻ മുട്ടക്ക 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 ഭയങ്കര സഭയ്ക്ക് പറ്റിയൊരു ഒരു ഒരു നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിയ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഇതെന്ന് പറഞ്ഞാൽ യോ പാത്രീസ് മുടക്കി, അത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിയെടുക്കാം. എത്ര തവണ ഈ 1840 മുതലേ ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഹോംസിലും മർദ്ദിയിലും യെരുശലേമിലും പിന്നെ എന്താണ് ദമാസ്കസിലും എല്ലാം പോയി അവിടെ ഓച്ചാനിച്ച് നിന്നിട്ടുണ്ട്. അത് പാത്രീസിനെ പേടിച്ചിട്ടല്ല നിന്നത്, മറിച്ച് ഈ ഈ
കമ്മ്യൂണിറ്റി ഡിവൈഡായി പോകരുതെന്നല്ല, ഓരോ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിറ്റി ഡിവൈഡായി പോകരുത്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വീണ്ടും 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 അതിൻ്റെ മുകളിൽ ചവിട്ടി മെതിക്കാൻ തന്നെ 203 നമ്പർ കൽപ്പന എന്നൊക്കെ പറയുന്നത് ദൈവനീതിക്ക് നിരക്കുന്നതാണോ വെച്ചാ? അത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി? അങ്ങനെ കൽപ്പന ഞാൻ വിമർശിക്കാൻ പാടില്ല, പക്ഷെ അങ്ങനെ കൽപ്പന എഴുതുന്ന തലം പോലും ഇല്ലാത്തൊരവസ്ഥ വന്നില്ല വെച്ചാ. ഇത് മുഴുവൻ എന്തിനാ? ഈ ഈ വലിയ സ്ഥാനങ്ങളാണ് പത്രോസ് ശ്രീയുടെ പിൻഗാമിത്വം, തോമസ് ശ്രീയുടെ പിൻഗാമിത്വം എന്നൊക്കെ പറയുന്നത് അല്ലേ, അത് തമ്മിൽ കളയുന്ന വിധത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ ഈ നാടൻ ഭാഷ പറഞ്ഞാൽ കന്നംകടി, നീ അസോസിയേഷൻ പോവാ, നിനക്കുള്ള സ്ഥാനമാനങ്ങൾ അസോസിയേഷൻ തരും. അച്ഛനറിയാലോ 10 കൊല്ലം മുമ്പ് മലങ്കര സഭയിലെ എപ്പിസ്കോപ്പിലെ ലക്ഷ്യം വന്നു, കുറച്ച് പേര് എൻ്റെ പേരിൽ സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഒരു സ്ക്രൂട്ടനി കമ്മിറ്റി ഉണ്ട്, ആ കമ്മിറ്റി അത് പഠിച്ചു, അത് പഠിച്ചിട്ട് ഈ പേര് മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നു, മാനേജിംഗ് കമ്മിറ്റി അത് അസോസിയേഷനിലേക്ക് വെച്ചു, അസോസിയേഷനിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ഇയാൾ റെഡി എന്ന് പറയും. എന്നിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുനോസിന് പറയാം ഇയാൾ ഇപ്പോൾ റെഡിയല്ല, റെഡിയല്ല എന്ന് പറഞ്ഞാൽ റെഡിയല്ല. അതിന് പകരം ഞാൻ ഉടനെ ഇവിടുന്ന് വണ്ടി പിടിച്ച് പഠിക്കാനും പോയി, എന്നിട്ട് ഒരു കുപ്പായം എടുത്തിട്ടു. ഇപ്പൊ ഞാൻ കിടന്നുറങ്ങുമ്പോ ഈ കുപ്പായം അല്ല ഇട്ടത് അല്ലേ, നേരം കൊടുത്ത ഈ കുപ്പായം ഇടാൻ എനിക്ക് ഇനി ഓരോ തവണ ഈ കുപ്പായം ഇടാൻ എനിക്ക് പെർമിഷൻ ചോദിക്കട്ടെ, പക്ഷെ ആദ്യം ഈ കുപ്പായം ഇടാൻ എനിക്ക് പെർമിഷൻ വേണം. അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി കുപ്പായം ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എത്ര ആകും? അത് ഇനി ഉണ്ടാകാൻ ഒക്കുകയില്ലെന്നാ ഈ പറയുന്നതിന്റെ അർത്ഥം. അത് ഇവർക്കെല്ലാം, ഈ വാദിക്കുന്നവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് ഇത് അറിയാം അറിയാം. എന്താണ് പോംവഴി എന്ന് അച്ഛൻ ചോദിച്ചതിന് ഉള്ള പോംവഴി, ദൈവികമായി ചിന്തിച്ചാൽ വളരെ എളുപ്പമാണ്. അലങ്കര മെത്രാപ്പോലിത്തെ വന്ന് കാണുക, 934 കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് രേഖാമൂലം തരിക, ഇനി ആവശ്യമില്ലാത്ത കുലിമാലകൾ ഞങ്ങൾ ചെയ്യില്ല, അതിന് അത് അവിടെ വിറ്റ് അതിനെ സ്ഥാപിക്കണമെന്നോ എന്ത് നീളമുള്ള പേര് വേണമെങ്കിൽ പറഞ്ഞു. ഇനിയെങ്കിലും മലങ്കര സഭയിൽ ഒരു സമാധാനമുണ്ടാകുവാൻ, ഏകസഭയായിട്ട് മലങ്കര സഭ, എൻ്റെ സഭ ഏകസഭയായിട്ട് മുന്നേറുവാൻ ഉള്ള വിവേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കേസുകൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഏകസഭയായി പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്ക മലങ്കര മെത്രാപ്പോലിത്തായുമായിരിക്കുന്ന മൊറാൻമാ ബസേലിയോസ് പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെ അധികാരത്തിന് കീഴിൽ 1934 ഭരണഘടന അനുസരിച്ച് ഏകസഭയായി, ആ ഏകസഭയുടെ വിശ്വാസികളായി ഒറ്റ കൂട്ടമായി മുന്നേറുവാൻ നമുക്കൊരുമിക്കാം. വിവേകത്തോടു കൂടി പ്രതികരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ മുന്നിലുള്ളതായ മാർഗം എന്ന് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ, സുനവദോസിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയ അഭിവന്യ ഗീവർഗീസ് മാർ യൂലിയസ് മെത്രാപ്പൊലീത്തായ്ക്ക് നിങ്ങളുടെ ഏവരുടെയും പേരുള്ളതായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം ഈ കാര്യം പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവർക്കും എല്ലാവർക്കും സദ്ബുദ്ധി ഉണ്ടാകുവാൻ, ഒരു 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 പാർട്ടീസിയൻ സ്പിരിറ്റ്. ചിലപ്പോഴൊക്കെ ഞാൻ പല ചർച്ചകളിലും അതുപോലെ പ്രസംഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ
വളരെ പ്രൊവോക്ഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുന്നു മറ്റൊന്നും കൊണ്ടുമല്ല, കാണിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി ഇച്ചിരി ശക്തമായിട്ട്, അത് അധികവും നമ്മുടെ സഹോദരങ്ങളോടല്ല, നീതി നിഷേധം നടത്തുന്ന സർക്കാർ സംവിധാനങ്ങളോട് പലപ്പോഴും രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. സഭ്യമായതേ പറഞ്ഞിട്ടുള്ളൂ, അസഭ്യമായതൊന്നും പറഞ്ഞിട്ടില്ല, സഭ്യമായ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതുപോലും മാറ്റിവെക്കുന്നു, ഇത് മലങ്കര സഭയ്ക്ക് പത്തുപേരൂടെ വന്നിട്ട് എന്തെങ്കിലും സാധിക്കാനല്ല, എന്നാൽ ഇതൊരു സഭയായി ഒരു സാക്ഷ്യത്തോടുകൂടി നിൽക്കുവാൻ, സമൂഹമധ്യത്തിൽ നമുക്കുള്ളൊരു സാക്ഷ്യം അത് നിർത്തണം. കാരണം ഈ മലങ്കര സഭ ഇങ്ങനെ വഴക്ക് പിടിക്കുകയാണ് എന്നുള്ള, കാരണം ഈ ഈ അവസ്ഥാന്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും മറ്റു മതങ്ങൾക്ക് മറ്റ് സഭകൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലർക്ക് അറിഞ്ഞിട്ടും അവരറിയാത്ത പോലെ നടിക്കും. കാരണം സഭയിൽ വഴക്ക് നടക്കുന്നു, ഈ ഓർത്തഡോക്സുകാർ വഴക്കാളികളാണ് എന്ന് കാണിച്ചു കൂട്ടുവാനുള്ള ഒരു ത്വര. ആരെയും കുറ്റപ്പെടുത്തല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചാണ്, മറ്റുള്ളവരിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് യാക്കോബായ വിഭാഗം എന്ന് പറയുന്ന സഹോദരങ്ങൾ അതിൻ്റെ നല്ല അന്തരീക്ഷത്തിൽ, ഇന്നലെയും പരിശുദ്ധ ഭാവതിരുമേനി പറഞ്ഞു, 58 മുതൽ, പ്രത്യേകിച്ച് 95 മുതൽ ഈ കോടതികൾ, 10-38 ന്യായാധിപന്മാർ പല സ്ഥലം സമയത്തായിട്ട് സുപ്രീം കോടതി ജഡ്ജിമാർ ഇത് തിരിച്ചും മറിച്ചും പഠിച്ചിട്ട് അവരെ വിധികൾ പ്രസ്താവിച്ച് കഴിഞ്ഞപ്പോൾ, ഈ 58 മുതൽ ഇന്ന് വരെയുള്ള മേജർ സുപ്രീം കോടതി വിധികളുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ടും അത് ശരിയല്ല, അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നമുക്ക് ഇനിയൊരു പ്രയർ കൂടെയുണ്ട്, നമുക്ക് ഇനിയൊരു സാധ്യത കൂടെയുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസികളെ വഴിതെറ്റിക്കാൻ, വിശ്വാസികൾക്ക് മറ്റൊരു തരത്തിലുള്ള പ്രതീക്ഷ കൊടുക്കുവാൻ, സഭയെ ധിക്കരിക്കുവാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ അത് പൈശാചികമാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറിച്ച് ദൈവാത്മാവിൽ നമുക്ക് യോജിക്കാൻ ഇതൊരവസരമായി കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ ഓർത്തഡോക്സ് ടി വിയോട്, എൻ്റെ ഡയറക്ടറോട് ഈ ഇത് ചർച്ച പല ദിവസങ്ങളിലായിട്ട് പല കാലങ്ങളിലായിട്ട് ഒരുപക്ഷെ കേൾക്കുന്ന എല്ലാവരോടും മലങ്കര സഭയ്ക്ക് വേണ്ടി, മലങ്കര സഭയുടെ മാധ്യമ വിഭാഗത്തിന് വേണ്ടി പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.